വയനാട് ജില്ലയിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ സജ്ജീകരണം അന്തിമഘട്ടത്തിൽ. നിലവിൽ 8 കേന്ദ്രങ്ങളിലായി 1500 കിടക്കകൾ സജ്ജമായി കഴിഞ്ഞു. ജൂലൈ 23-നകം 1000 കൂടി വർദ്ധിപ്പിച്ച് 2500 കിടക്കകൾ സജ്ജമാക്കാനാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. കോവിഡ് ആശുപത്രിയായ മാനന്തവാടി ജില്ലാ ആശുപത്രിക്ക് കീഴിൽ നല്ലൂർനാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, മാനന്തവാടി ഗവൺമെന്റ് കോളേജ്, ദ്വാരക പാസ്റ്ററൽ സെന്റർ, മാനന്തവാടി വയനാട് സ്ക്വയർ, കണിയാമ്പറ്റ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പൂക്കോട് നവോദയ സ്കൂൾ എന്നിവിടങ്ങളിലാണ് കിടക്കകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ബത്തേരി താലൂക്കിലെ ബത്തേരി ഡയറ്റ്, അധ്യാപക ഭവൻ, നൂൽപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിൽ കിടക്കകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. കോവിഡ് 19 വ്യാപനം അതിരൂക്ഷമായി നമ്മുടെ സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം കോവിഡ് 19 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ഇവിടെ MRSS ഹോസ്റ്റൽ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 400 പേർക്ക് ആവശ്യമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. നിലവിൽ നമുക്ക് പിന്നെ ആവശ്യമായ ബെഡും അതുപോലെ അനുബന്ധ സൗകര്യം കട്ടിലും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി കുടിവെള്ളം മുതലായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇതിനൊക്കെ കണിയാമ്പറ്റ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വയനാട് നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ജില്ലാ കളക്ടറും അതുപോലെ സബ് കളക്ടറും ഒക്കെ ഈ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ആവശ്യമായ എല്ലാ ക്രമീകരണവും നടത്തുന്നതിന് വേണ്ടി സമയബന്ധിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും പഞ്ചായത്ത് വളരെ ജാഗ്രതയോടെയാണ് ഈ സൗകര്യങ്ങളെ പൊതുജനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ വയനാട് ജില്ലയിലെ കോവിഡ് ബാധിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈത്തിരി താലൂക്കിൽ വൈത്തിരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ 2 ലേഡീസ് ഹോസ്റ്റലുകൾ, മേപ്പാടി പോളിടെക്നിക് എന്നിവിടങ്ങളിൽ കിടക്കകൾ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ 1000 രോഗികൾക്കുള്ള കിടത്തി ചികിത്സാ സൗകര്യം കൂടി 2 ദിവസത്തിനകം പൂർത്തിയാക്കും. വയനാട് ഡെസ്ക്, സമയം മലയാളം.